വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒന്നായിരുന്നു വൈഫ് സ്വാപ്പിംഗ്. അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വൈഫ് സ്വാപ്പിങ്ങിനെ ആസ്പദമാക്കിയ റിയാലിറ്റി ഷോകൾ വരെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യയിലും ഇത് കണ്ടുവരുന്നുണ്ടെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. കഴിഞ്ഞയിടെ ഒരു കായംകുളം സ്വദേശി വൈഫ് സ്വാപ്പിംഗ് സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നു. ഇയാൾ സോഷ്യൽ മീഡിയ വഴി ഒരു ഇറ്റാലിയൻ വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിച്ചു. സൗഹൃദം ദൃഢമായപ്പോൾ ആ വിദേശി കായംകുളം സ്വദേശിയോട് വൈഫ് സ്വാപ്പിനെ കുറിച്ച് പറയുകയായിരുന്നു. ആദ്യമൊന്നും അയാൾക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്നാൽ ഇതിലൂടെ പണവും സമ്പാദിക്കാൻ സാധിക്കുമെന്നറിഞ്ഞതിലൂടെ അയാളത് സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് ആ ഇറ്റാലിയൻ സുഹൃത്ത് ഈ കായംകുളം സ്വദേശിയോട് തൻ്റെ ഭാര്യയുടെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു. അയാളത് അയച്ചു കൊടുക്കുകയും ചെയ്തു. വൈഫ് സ്വാപ്പിങ്ങിന് തയ്യാറാണെങ്കിൽ തൻ്റെ ഭാര്യയെ ഒരു ദിവസത്തേക്ക് കായംകുളം സ്വദേശിക്ക് നൽകാമെന്ന് ഇറ്റാലിയൻ സ്വദേശി അറിയിച്ചു. ഇറ്റലിക്കാരൻ്റെ ഭാര്യയുടെ ഫോട്ടോയും കായംകുളം സ്വദേശിക്ക് അയച്ചു കൊടുത്തു. അതിസുന്ദരിയായ ആ യുവതിയുടെ ചിത്രം കണ്ടപ്പോൾ അയാളുടെ മനസ്സിലകി. അയാൾ സമ്മതം അറിയിച്ചു. എന്നാൽ ഭാര്യയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനുള്ള സമയം വേണമെന്ന് കായംകുളം സ്വദേശി ഇറ്റലിക്കാരനെ അറിയിച്ചു. അങ്ങനെ ഒരിക്കൽ കായംകുളത്തുകാരൻ തൻ്റെ ഭാര്യയോട് ഇക്കാര്യം തുറന്നു പറഞ്ഞു. നാട്ടിൻ പുറത്തുകാരിയായ ആ സ്ത്രീ അതിന് വഴങ്ങിയില്ല. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് വ്യക്തമാക്കി. അടുത്ത ദിവസം കായംകുളത്തുകാരൻ ഇത് ഇറ്റലിക്കാരനെ അറിയിച്ചു. അപ്പോൾ അയാൾ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. അടുത്ത മാസം ഭാര്യയ്ക്ക് സംശയം തോന്നാത്ത തരത്തിൽ ഗോവയിലേക്കൊരു യാത്ര വരിക. ഗോവയിലെത്തുന്ന അതേ ദിവസം തന്നെ താൻ തൻ്റെ ഭാര്യയുമായി ഗോവയിൽ വരാമെന്നാണ് ഇറ്റലിക്കാരൻ പറഞ്ഞത്. അവിടെ വെച്ച് തനിക്ക് പരിചയമുള്ളൊരു ഹോട്ടലുണ്ടെന്നും അവിടെ വെച്ച് ഭാര്യമാരെ കൈമാറാമെന്നും ഇറ്റലിക്കാരൻ പറഞ്ഞു. സംഗതി പ്രാവർത്തികമാകുമെന്ന് മനസ്സിലായതോടെ കായംകുളം സ്വദേശി ഇക്കാര്യം ഭാര്യയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു. യാത്ര പോവാമെന്ന ചിന്തയിൽ ഭാര്യ അതിന് സമ്മതിച്ചു. അങ്ങനെ തൊട്ടടുത്ത മാസം അയാൾ ഭാര്യയുമായി ഗോവയിലെത്തി. ഇറ്റലിക്കാരൻ പറഞ്ഞ ഹോട്ടലിൽ മുറിയെടുത്തു. അന്ന് ഭാര്യയുമൊത്ത് ഗോവയിൽ കറങ്ങി. അടുത്ത ദിവസം രാവിലെ ഇറ്റലിക്കാരനും ഭാര്യയും അവിടെ എത്തിച്ചേരുമെന്ന സന്ദേശം കായംകുളം സ്വദേശിക്ക് ലഭിച്ചു. അറിയിച്ചതുപോലെ തന്നെ പിറ്റേന്ന് വിദേശികളെത്തി. ഒന്ന് പുറത്തുപോയി വരാമെന്ന് പറഞ്ഞ് കായംകുളം സ്വദേശി സൂത്രത്തിൽ പുറത്തിറങ്ങി. ആ സമയം ഇറ്റലിക്കാരൻ്റെ ഭാര്യ കായംകുളം സ്വദേശിയെടുത്ത റൂമിൻ്റെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നതാകട്ടെ കായംകുളം സ്വദേശിയുടെ ഭാര്യ. ആ വിദേശ വനിത തഞ്ചത്തിൽ അവരുമായി സൗഹൃദം സ്ഥാപിച്ചു. എംടെക് വരെ പഠിച്ച വനിതയ്ക്ക് വിദേശിയുമായി സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അല്പം കഴിഞ്ഞ് കായംകുളം സ്വദേശി തിരികെയെത്തി. അപ്പോൾ ഇറ്റലിക്കാരനും മുറുക്കി പുറത്തിറങ്ങി. എല്ലാവരും പരസ്പരം സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ഡിന്നർ ഒന്നിച്ചാകാമെന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. പദ്ധതികളെല്ലാം വിചാരിച്ച പോലെ തന്നെ മുന്നോട്ട് പോയി. രാത്രി 7 മണിയായപ്പോൾ ആ ഇറ്റലിക്കാരനും ഭാര്യയും കായംകുളം സ്വദേശിയുടെ റൂമിലെത്തി. സംസാരത്തിനിടെ വിദേശ വനിതയും കായംകുളം സ്വദേശിയും പതിയെ ആലിംഗനം ചെയ്തു. ചുംബനത്തിലേക്ക് കടക്കുകയും ചെയ്തു. ആദ്യം അമ്പരന്ന മലയാളി ഭാര്യ ഇറ്റലിക്കാരനെ എതിർത്തു. അധിക നേരം പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. അങ്ങനെ അവിടെ വെച്ച് വൈഫ് സ്വാപ്പിംഗ് പ്രാവർത്തികമായി. ഇറ്റലിക്കാരൻ മലയാളി വനിതയെ ശാരീരികമായി ഉപയോഗിച്ചപ്പോൾ ഇറ്റലി വനിതയുമായി കായംകുളം സ്വദേശി കിടക്ക പങ്കിട്ടു. ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ ആ കായംകുളം സ്വദേശിയും ഭാര്യയും ഇന്നും ഗോവയിൽ തന്നെയാണ് താമസം. വൈഫ് സ്വാപ്പിംഗ് ഗാംഗിലെ പങ്കാളികളാണെന്നവർ. ആളുകളെ ഈ സംഘത്തിൽ ചേർക്കുന്നതിലൂടെ കയ്യിലെത്തുന്ന പണത്തിൻ്റെ അളവ് കണ്ടപ്പോൾ കായംകുളം സ്വദേശിയുടെ ഭാര്യയും വരുതിക്ക് വരികയായിരുന്നു. ഇന്ന് ഗോവയിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ ഒരു വലിയ വിഭാഗം ആളുകളും ഭാര്യമാരെ വെച്ചുമാറുവാൻ വരുന്നവരാണെന്ന് പറയപ്പെടുന്നു. സിനിമ രംഗത്തുള്ളവരും ഈ സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന വൈഫ് സ്വാപ്പിംഗ് അങ്ങനെ ഇന്ത്യയിലും എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് സത്യം. നിങ്ങളിൽ എത്ര പേർ വൈഫ് സ്വാപ്പിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്?